നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ചൈനയുടെ സൈന്യം ഇന്ത്യൻ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറിയത് 423 മീറ്റർ എന്ന് റിപ്പോർട്ടുകൾ. 1960 ചൈന അവരുടേതെന്ന് അവകാശപ്പെട്ട അതിർത്തിയുടെ രേഖയും മറികടന്നുള്ളതാണ് 6 കിലോമീറ്ററോളം വരുന്ന ഈ കയ്യേറ്റം. ഗാൽവൻ നദീതീരത്ത് ചൈന നേരത്തെ വരച്ച അതിർത്തിയുടെ വടക്കു ഭാഗത്തേക്കാണ് പുതിയ തള്ളിക്കയറ്റം. 6 കിലോമീറ്ററോളം തള്ളിക്കയറിയ ചൈനീസ് സേന ഇത്രയും ഭാഗത്ത് കെട്ടിയത് 16 കൂടാരങ്ങളും ഒരു വലിയ ഷെൽട്ടറും 1 ഡസനിലേറെ വാഹനങ്ങളും ഈ കയ്യേറ്റ സ്ഥലത്തുണ്ട്. ഉയർന്ന കൃത്യതയുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് ഈ കയ്യേറ്റത്തിന്റെ വിശദാംശങ്ങൾ ഇത്ര കൃത്യമായി ലഭ്യമാക്കിയത്. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയാണ് ചൈനയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സേന ജാഗ്രത പാലിക്കുന്നുമുണ്ട്. പോർ വിമാനങ്ങൾ അതിർത്തി മേഖലയിൽ പറക്കുകയാണ്. അതിർത്തി കാവലുള്ള ജവാന്മാരെ സഹായിക്കാൻ കൂടുതൽ ITBP ജവാന്മാരെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മണ്ണിലേക്ക് നോട്ടമിട്ടവർക്ക് സേന തക്ക മറുപടി നൽകി എന്നാണ് ഞായറാഴ്ച മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പ്രഖ്യാപിച്ചതും. പരസ്പരം ഉരസൽ നിലവിലുള്ള മേഖലകളിൽ നിന്നെല്ലാം തന്നെ പിൻവലിയാമെന്ന ഇന്ത്യ ചൈന കമാൻഡർ തല ചർച്ചകളിലെ ധാരണയെല്ലാം തന്നെ മറികടന്ന് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി താഴ്വരയിൽ സന്നാഹങ്ങൾ തുടരുന്നതിനിടെ ഇരു രാജ്യങ്ങളും മൂന്നാംവട്ട ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അതിസംഘർഷ മേഖലകളിൽ നിന്നെല്ലാം പിൻവലിയാമെന്ന ചർച്ചകളിൽ ധാരണ ആയെങ്കിൽ തന്നെയും അതെല്ലാം അവഗണിച്ച് PLA സന്നാഹങ്ങൾ ഗാൽവാൻ താഴ്വരയിൽ തുടരുകയാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങളെ അപഗ്രഥിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്ലാനറ്റ് ലാബ് സാറ്റലൈറ്റ്സ് പുറത്തുവിട്ട ചിത്രങ്ങൾ അപഗ്രഥിച്ചാണ് പുതിയ റിപ്പോർട്ട്. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ സംഘർഷം കുറച്ചുകൊണ്ടുവരികയെന്ന ലക്ഷ്യത്തിൽ ചൊവ്വാഴ്ച ഇന്ത്യ ചൈന മൂന്നാംവട്ട ലഫ്റ്റനന്റ് തല ചർച്ച നടക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച വ്യക്തമാക്കിയത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ ഭാഗമായ ചുഷുൽ സെക്ടറിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 സംഭാഷണം നടക്കുക. പരസ്പരം ഉരസൽ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉഭയകക്ഷി സമവായത്തിൽ പിൻവാങ്ങാമെന്നായിരുന്നു June 22 നടന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നത്. June 6 നടന്ന ആദ്യ ചർച്ചയിൽ തീരുമാനത്തിലെത്തിയ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുകയാണ് മൂന്നാംവട്ട ചർച്ചയുടെ ലക്ഷ്യമെന്നും സർക്കാർ വൃത്തങ്ങൾ സൂചന നൽകി. കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്നും ചൈന തെല്ലും പിന്മാറിയിട്ടില്ല എന്ന ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതം കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനിടെ ഗാൽവൻ താഴ്വരയിൽ ചൈന നിർമ്മിച്ച താത്കാലിക റോഡും ടെന്റുകളും ഗാൽവൻ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഒലിച്ചുപോയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.